നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു വൈറ്റനിങ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡേ ക്രീമാണ് കേട്ടോ. ഇത് ക്രീമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് രാത്രി കാലങ്ങളിലാണ് യൂസ് ചെയ്യേണ്ടത്. നല്ലപോലെ സ്കിൻ വൈറ്റനിങ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ വെയിലടിച്ചിട്ടുള്ള കരിവാളിപ്പൊക്കെ മാറ്റാനും പിന്നെ പാടുകളൊക്കെ ഒന്ന് മാറ്റുകയും പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം തലേ ദിവസം ഉലുവ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഉലുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ ഗ്ലോ ആക്കാനും നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറ്റാനും നല്ലപോലെ വൈറ്റനിങ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഉലുവ. അപ്പോൾ നമ്മൾ ഈ ഒരു തലേ ദിവസമാണ് ഈ ഒരു വെള്ളം ഇട്ട് വയ്ക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസമാണ് ഞാനിപ്പോൾ ഈ ഒരു ഡേ ക്രീം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാന്ന് പറയാം. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റം എന്ന് വെച്ചാൽ അലോവേര വേണം, ഉലുവയുടെ വെള്ളം വേണം, ഗ്ലിസറിൻ വേണം, പിന്നെ മഞ്ഞപ്പൊടി വേണം. മഞ്ഞപ്പൊടി എന്ന് വെച്ചാൽ സാധാ മഞ്ഞപ്പൊടിയല്ല, കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് തന്നെ എടുക്കാൻ നോക്കണം. ഞാൻ എങ്ങനെയാണോ ഈ ഒരു ക്രീം തയ്യാറാക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ ചെയ്യണം എങ്കിലായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം നാച്ചുറൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് അറിയൂ. നമ്മൾ ഏതൊരു പാക്കാണെങ്കിലും പെട്ടെന്നൊരു എടുത്തറിയുന്ന ആ ഒരു ഗ്ലോ എന്തായാലും പിന്നെ കിട്ടണമെങ്കിൽ ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് വേണ്ട ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയുടെ ജെല്ലൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഉലുവയുടെ ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കസ്തൂരി മഞ്ഞൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. പിന്നെ ലാസ്റ്റ് വണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ജെല്ലാണ് വേണ്ടത്. അലോവേര നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ഫേസിൽ തനി അപ്ലൈ ചെയ്യുന്ന തന്നെ നമ്മുടെ സ്കിൻ നല്ലപോലെ ഗ്ലോ ആക്കാനും പാടുകളൊക്കെ മാറ്റാനും പിന്നെ എപ്പോഴും നമ്മുടെ സ്കിന്നൊന്ന് നല്ല ഒരു സോഫ്റ്റാക്കി സ്മൂത്താക്കി വെക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ഈ ഒരു അലോവേര ജെല്ല്. ഇനി നമുക്കിത് ക്രീമാക്കി എടുക്കാൻ വേണ്ടി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതായത് നല്ലൊരു ക്രീമിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. നിങ്ങൾക്ക് അലോവേര കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രിയിൽ കിടക്കുന്ന ടൈമിൽ ഇട്ടതിന് ശേഷം പിന്നെ നോർമൽ വാട്ടർ കഴിക്കാൻ മതി. ഇത് നിങ്ങളൊരു 4 ദിവസമെങ്കിലും അടുപ്പിച്ച് ചെയ്യണം, എങ്കിലായിരിക്കും നിങ്ങളുടെ ഫേസിൽ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്നത്. ഇതിന് നമുക്ക് ഉണ്ടാക്കി ഇതിലും ടിന്നിൽ വെച്ച് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ബൗളിലായാലും വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. പുറത്ത് വെക്കേണ്ട, ഒരാഴ്ച വരെ പുറത്തിരിക്കും. എന്നാലും ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്കൊരു തണുപ്പോടുകൂടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പ്രത്യേകിച്ച് നമ്മളൊന്നും ആഡാക്കുന്നില്ല പുറത്തു നിന്നുള്ളത്. പിന്നെ നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ബൈ, താങ്ക് ഫോർ വാച്ചിങ്.